നമസ്കാരം തുഞ്ചൻ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ താനാരൂർ പഞ്ചായത്ത് പ്ലാസ്റ്റിക് മുക്തമാക്കുന്നു പ്ലാസ്റ്റിക് നിർമാർജ്ജന പരിപാടി വി അബ്ദുറഹിമാൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു റാഗിംഗിന് മറുപടി ജനാധിപത്യ ക്യാമ്പസ് തിരൂർ ടിഎംജി കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ റാഗിംഗ് വിരുദ്ധ കൂട്ടായ്മ നടത്തി ഡോക്ടർമാരില്ല വട്ടം സിഎച്ച്എസ്സിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പുസ്തക സമാഹരണവുമായി അന്നാര നാട്ടുവെളിച്ചം വായനശാല വാർത്തകൾ വിശദമായി പ്ലാസ്റ്റിക് മാലിന്യമുക്ത താനാളൂർ എന്ന സന്ദേശം ഉയർത്തി താനാളൂർ പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമാർജ്ജന പരിപാടിക്ക് തുടക്കമായി താനാളൂർ പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായാണ് പ്ലാസ്റ്റിക് നിർമാർജ്ജന പരിപാടി നടത്തുന്നത് പൊതുജന ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി താനാളൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും ചേർന്നാണ് പരിപാടി നടത്തുന്നത് താനാളൂരിൽ നടന്ന പരിപാടി വി അബ്ദുറഹിമാൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി അബ്ദുറസാഖ് അധ്യക്ഷനായി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ എം ബാപ്പുഹാജി വി പി സുലൈഖ കെ മുരളീധരൻ കെ എം മല്ലിക സമീർ തുറവായിൽ രാധ മാമ്പറ്റ കളത്തിൽ ബഷീർ കെ പത്മാവതി പി എസ് സഹദേവൻ അനീഫ പാലാട്ട് എന്നിവർ പ്രസംഗിച്ചു കേരളം തന്നെ മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയാണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യത്തെ നിർമാർജ്ജനം ചെയ്യുക എന്നത് വലിയൊരു കാര്യമാണ് പ്ലാസ്റ്റിക് മാലിന്യം നിർമാർജ്ജനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ബാക്കി വരുന്ന മാലിന്യങ്ങൾ നമുക്ക് ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാലിന്യ വിമുക്ത താനാളൂർ പഞ്ചായത്ത് എന്ന മുദ്രാവാക്യം വിജയിപ്പിച്ചെടുക്കാൻ പ്രസിഡന്റിനും അതിൻ്റെ മെമ്പർമാർക്കും അവിടുത്തെ ബഹുജനങ്ങൾക്കും കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമാണ് കേരളം പല പ്രാവശ്യങ്ങളായി പരീക്ഷിച്ചു വരുന്ന ഒരു സംഭവമാണ് സമ്പൂർണ്ണ മാലിന്യ നിർമാർജ്ജനം നമ്മുടെ വലിയ പട്ടണങ്ങൾ തിരുവനന്തപുരമായാലും കോഴിക്കോടായാലും തൃശ്ശൂരായാലും നമ്മൾ വളരെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമ്പൂർണമായിട്ടുള്ളൊരു മാലിന്യ നിർമാർജ്ജനത്തിന് കുറഞ്ഞ ഇതേവരെ കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഇത്തരം പഞ്ചായത്തുകൾ ഇത്തരം പദ്ധതികളുമായി വന്ന് ഘട്ടം ഘട്ടമായി ആ രീതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് അടുത്ത കാലങ്ങളിൽ എത്താൻ കഴിയും സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ മത്സരം സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള വായനാ മത്സരം 2016 ഹൈസ്കൂൾ വിഭാഗം താലൂക്ക് തലം തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ പി ഷറഫുദ്ദീൻ കെ ചിത്രഭാനു ശ്രീരാജമണി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി വിജയികൾക്ക് സമ്മാനദാനം നടത്തി റാഗിങ്ങിനെതിരെ വായുവിൽ ബലൂൺ പറത്തി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ റാഗിംഗ് സമ്പ്രദായം ഒട്ടുമില്ലാത്ത എന്റെ കോളേജ് വരും കാലങ്ങളിലും പൂർണ്ണമായും റാഗിംഗ് രഹിത ക്യാമ്പസ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു റാഗിങ്ങിനെതിരെ വായുവിൽ ബലൂൺ പറത്തി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ റാഗിങ്ങിന് മറുപടി ജനാധിപത്യ ക്യാമ്പസാണ് എന്ന സന്ദേശമുയർത്തി തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് റാഗിംഗ് വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ബലൂൺ വായുവിലേക്ക് പറത്തി കോളേജ് പ്രിൻസിപ്പൽ വിജു നായരങ്ങാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളും ബലൂൺ പറത്തി കോളേജ് റാഗിംഗ് വിരുദ്ധ മേഖലയായി പ്രഖ്യാപിച്ചു ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സലീം അധ്യക്ഷനായി ഷഹലാസ് മുഹമ്മദ് ഫാസിൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അഭിപ്രായ വ്യത്യാസമില്ലാതെ സൗഹൃദത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു കൂടിച്ചേർന്ന് ബലൂൺ പറത്തി അതൊരു ഒരു ആഹ്ലാദത്തിന്റെ നിമിഷം ആകാശത്തേക്ക് ഇങ്ങനെ ഈ തെളിഞ്ഞ ആകാശത്തേക്ക് പറന്നു പോകുന്ന ഒരു കൂട്ടം ബലൂണുകളിൽ നിന്ന് റാഗിങ്ങിനല്ല പറത്തുന്നത് മറിച്ച് നാം നമ്മുടെ സൗഹൃദത്തെ അതിലില്ലാത്ത ആകാശത്തേക്ക് പറത്തിവിടുകയാണ് സൗഹൃദത്തെ അതിലില്ലാത്ത ആകാശത്തേക്ക് പറത്തിവിടുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ വലിയ ഒരു സുഹൃത് സംഘത്തിന്റെ ഭാഗമാവുന്നു അങ്ങനെ സുഹൃത് സംഘത്തിന്റെ ഭാഗമാവുന്നിടത്താണ് എന്ത് കലാലയ ജീവിതം എന്ന് പറയുന്നത് സ്മരണകൾ മാത്രം അവശേഷിപ്പിക്കുന്ന ഒന്നായി തീരുക എല്ലാവർക്കും നിറഞ്ഞ പുതിയ കുട്ടികൾക്ക് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയുള്ള ഒരു കലാലയ ജീവിതം ഇവിടെ ഉണ്ടാവട്ടെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കോളേജ് യൂണിയൻ എന്നത് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും
അതില് പങ്കെടുത്ത ഓരോരുത്തർക്കും ഞാൻ എൻ്റെ എന്താ പറയാ സ്നേഹം അറിയിക്കുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജിന് പോകുന്നവർക്കായി വാക്സിനേഷൻ നൽകി. തിരൂർ ജില്ലാ ആശുപത്രിയിൽ നടന്ന വാക്സിനേഷൻ ചടങ്ങ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉസ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് യാത്രികർക്കായുള്ള ആദ്യഘട്ട വാക്സിനേഷനാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും നൽകിയത്. താനൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഹജ്ജ് ഹാജിമാർക്കാണ് തിങ്കളാഴ്ച കുത്തിവയ്പ്പ് നൽകിയത്. വാക്സിനേഷന് ഡോക്ടർ നൌഫൽ, ഹബീബ് റഹ്മാൻ, സുന്ദരൻ, ജെ എച്ച് ഐമാരായ തങ്കമണി, ജെ സി, ഷിനാസ് എന്നിവരും ഹജ്ജ് കമ്മിറ്റി ട്രെയിനർമാരായ ഇ അബ്ബാസ് അലി, ബാവ, കരീം, മൊയ്തീൻ കുട്ടി, മുനീറ, സെക്കീന എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർമാരുടെ കുറവ് മൂലം വെട്ടം സി എച്ച് എസ് സിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. പകർച്ചവ്യാധികൾ പടരുന്നതിനാൽ രോഗികൾ വർദ്ധിക്കുമ്പോഴും ഡോക്ടർമാരെ നിയമിക്കാതെ ആരോഗ്യവകുപ്പ് ഒളിച്ചു കളിക്കുന്നതായി ആക്ഷേപം. തിരൂരിന്റെ തീരദേശത്തെ പ്രധാന സർക്കാർ ആശുപത്രിയായ വെട്ടം സി എച്ച് എസ് സിയിൽ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരുടെ കുറവാണ് ആശുപത്രി പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നത്. നിലവിൽ നൂറുകണക്കിന് രോഗികളാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. എന്നാൽ ഡോക്ടർമാരുടെ കുറവ് മൂലം ചികിത്സ കിട്ടാതെ മടങ്ങുന്ന സ്ഥിതിയിലാണ്. കാലത്തെത്തുന്ന രോഗികൾ ക്യൂ നിന്ന് തളർന്നു വീഴുന്നത് നിത്യസംഭവമാണ്. വെട്ടം പഞ്ചായത്തിൽ ഡിഫ്തീരിയ അടക്കമുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും സി എച്ച് എസ് സിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാൻ ആരോഗ്യവകുപ്പ് താല്പര്യം കാണിക്കുന്നില്ല. ഒരു താലൂക്ക് ആശുപത്രിയെ ഉയർത്തേണ്ട വെട്ടം സി എച്ച് എസ് സിയിൽ സ്റ്റാഫ് പാറ്റേൺ ഉയർത്തി രോഗികളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും രോഗികളുടെയും ആവശ്യം. മൂന്നാളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിൽക്കുന്ന ആൾ പേര് നമ്പർ വിളിക്കുന്ന ആൾ പറഞ്ഞ് മൂന്ന് ഡോക്ടർമാരുണ്ട് പറഞ്ഞു. കുട്ടികളുടെ ഒന്ന് ഡോക്ടർ, അത് ലേഡി ഡോക്ടറാണ്. മറ്റേ രണ്ട് ആണുങ്ങൾ രണ്ടാളുണ്ട്. ലേഡി ഡോക്ടർ മറ്റേ റൗണ്ട് ചുറ്റാൻ പോയി നല്ല പോകുന്നില്ല. രണ്ട് ചെറിയ കുട്ടികൾ, എട്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾ, മറ്റുണ്ട്. അവർ രണ്ടാളെ ആളുണ്ട്, കുട്ടികളുടെ ആൾ. അവരിപ്പോൾ ഉള്ളിലേക്കാണ് കടന്നിരിക്കണേ. ഞങ്ങൾക്ക് 452-53 നമ്പർ കിട്ടി. അപ്പോൾ അപ്പോൾ അവർ 60-70 വരെ വിളിച്ച് അപ്പോൾ അങ്ങോട്ട് പോയി. ഇപ്പം കടന്നിട്ടുള്ളൂ. ഞാൻ വന്നിട്ട് ഒന്നിച്ചില്ല മണിക്കൂറായി. ഒന്നിച്ചില്ല മണിക്കൂർ, ഒന്നേകാൽ ഒന്നര മണിക്കൂറായി. രാവിലെ വന്നതാണ്. രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടി 10:30 പോലായപ്പോൾ സ്കൂളിൽ ജോലിയാകുന്നു വിളിച്ചിട്ട് അപ്പോൾ വന്നത്. അപ്പോൾ വന്നിട്ട് 12:30 ഇപ്പോഴും രോഗിന് ഡോക്ടറെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയും ജനങ്ങൾ അത്രയും ജനങ്ങൾക്കുള്ള രോഗി ഡോക്ടറുകളില്ല. ഇവിടെ ഇപ്പം 3 ഡോക്ടർമാരെയാണ് കാണുന്നത്. അതും 3 ഡോക്ടർമാർ നന്നായി ട്രെയിനികളാണെന്നാണ് പറഞ്ഞത്. അറിയാൻ പറ്റും. ഒരു രോഗി വന്നിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി കാത്തു. ആ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറോളം ഡോക്ടറെ കാണാൻ കാത്തു. ആ ഡോക്ടറെ കണ്ടിട്ട് പിന്നെ മരുന്ന് വാങ്ങിയ 2-2.5 മണിക്കൂർ വേറെയും കാത്തിട്ടില്ല. അപ്പോഴത്തേനും രോഗി അവശനായിട്ട് ഒന്നിനും പറ്റാത്തൊരു രീതിയിലാണ് ഹോസ്പിറ്റലിൻ്റെ സ്ഥിതി കാണുന്നത്. 800-700 ആളുകൾ നിത്യേന ഇവിടെ വന്ന് രോഗം ചികിത്സിച്ചു പോകുന്നു. ഈ ഹോസ്പിറ്റലിലാകെ 3 ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ 800 ആളുകൾക്ക് മരുന്ന് കൊടുക്കാനും ഒരു സ്റ്റാഫ് വേണമെങ്കിൽ ഇത് ഭയങ്കര ഒരു പരിതാപകരമായ സ്ഥിതിയാണ്. ഇത് മാറ്റിയെടുക്കേണ്ടത് ഇവിടുത്തെ അധികാരികളുടെ മുന്നിൽ ഇത് ബന്ധപ്പെട്ട രീതിയിൽ എത്തിക്കേണ്ട ഒരു ചുമതല. അപൂർവ ഇനം ചൊറിയൻ പുഴു പെരുകുന്നത് തലവേദനയാകുന്നു. ശരീരത്തിൽ ചൊറിച്ചിലും അലർജിയും ഉണ്ടാകുന്ന പുഴുവിനെ നശിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപൂർവമായ ഈ ചൊറിയൻ പുഴുവിന്റെ രോമം ശരീരത്തിൽ തൊട്ടാൽ ഉടൻ അലർജി മൂലം ചൊറിച്ചിലും തിണർത്തു പൊട്ടലും ഉണ്ടാകുന്നു. ചെടികളിലാകട്ടെ ഇലയെയും പൂക്കളെയും നശിപ്പിക്കുന്നു. കാലവർഷത്തോടൊപ്പമാണ് നാട്ടിലെമ്പാടും ഈ ചൊറിയൻ പുഴു വ്യാപകമായത്. കാണാൻ സൗന്ദര്യമുണ്ടെങ്കിലും ഇവൻ മനുഷ്യർക്ക് തലവേദനയായി മാറുകയാണ്. വൻതോതിലാണ് ഇവ പെരുകുന്നത്. ഈ പുഴുക്കളെ നശിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. തിരൂർ അന്നാര നാട്ടുവെളിച്ചം വായനശാലയ്ക്കായി പുസ്തക സമാഹരണത്തിന് തുടക്കമായി. പരിപാടി കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുവെളിച്ചം വായനശാല സാംസ്കാരിക കേന്ദ്രം പുസ്തക സമാഹരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അറിവിന്റെ വിത്തറ നിറയ്ക്കാൻ എന്റെ ഒരു പുസ്തകം എന്ന ക്യാമ്പയിൻ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാക്സിം കോർക്കിയുടെ എന്റെ സർവകലാശാലകൾ എന്ന പുസ്തകം നാട്ടുവെളിച്ചം സെക്രട്ടറി സുബീഷ് തുളുത്തിയിൽ നിന്ന് കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ തിരൂർ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ്, തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞിബാവ, തെപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ, യുവധാര മാങ്ങാട്ടിരി സെക്രട്ടറി ടി ഷാജി എന്നിവർ സംബന്ധിച്ചു. റിഷാദ് മുണ്ടേക്കാട്ട്, മണി വയ്യാടൻ, ഷാജി നെടുമ്പറമ്പിൽ, ഹാരിസ് പുന്നയിൽ എന്നിവർ നേതൃത്വം നൽകി. അവരുടെ വായനശാല വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറിവിൻ്റെ വിത്തറ നിറയ്ക്കാൻ എൻ്റെ ഒരു പുസ്തകം എന്നൊരു പദ്ധതി നടപ്പിലാക്കിയാണ്.
ആ പദ്ധതിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകി നാട്ടുവെളിച്ചത്തിൻ്റെ വിജയം സുരക്ഷിതമാക്കാൻ എല്ലാവരും സഹായിച്ചു. വായനശാലകൾ നാടിൻ്റെ സാംസ്കാരിക ഊർജ്ജമാണെന്നുള്ള ബോധത്തോടുകൂടി നാട്ടുവെളിച്ചത്തെ സഹായിക്കാൻ എല്ലാവരും തയ്യാറാണ്. തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായി യാത്രയപ്പ് നൽകി. തിരൂർ കോരങ്ങത്ത് സമുച്ചയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. കണ്ടാത്ത് കുഞ്ഞിപ്പ, എ കെ സീതാലിക്കുട്ടി, കെ പി ഹുസൈൻ, കീഴടത്ത് ഇബ്രാഹിം ഹാജി, വി മൻസൂർ അലി, കെ അബൂബക്കർ, കെ നൌഷാദ്, സി പി ഖാദർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിശുദ്ധ ഹജ്ജ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് എന്ന വിഷയത്തിൽ റഹ്മത്തുള്ള ഖാസിമി ക്ലാസ് എടുത്തു. ഈ ഹജ്ജിന്റെ പണി തന്നെ അല്ലേ? എന്നെ കണ്ടിട്ട് എനിക്ക് ഈ ഹജ്ജിന് വന്നതല്ല എന്ന് തോന്നുന്നുണ്ട്. അല്ല, ഞാൻ ഹജ്ജ് തന്നെയാണ്. പിന്നെ നീ എങ്ങനെ എങ്ങനെ ഇരിക്കാം? നിനക്ക് ഇത്തിജാഹുൽ ഖിബ്ല സുന്നത്തില്ലേ? ഈ ഖിബ്ലയിലേക്കല്ലേ മുന്നിട്ട് ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തോന്നിച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തകൻ പുട്ടിൻ്റകത്ത് ഹംസയുടെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. കഴിഞ്ഞ ദിവസം നിര്യാതനായ ലീഗ് പ്രവർത്തകൻ കോരങ്ങത്ത് പുട്ടിൻ്റകത്ത് ഹംസയുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് സർവകക്ഷി യോഗം ചേർന്നത്. കോരങ്ങത്ത് സമുച്ചയത്തിൽ നടന്ന അനുശോചന യോഗം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി വട്ടം ആലിക്കോയ ഉദ്ഘാടനം ചെയ്തു. ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ, എ കെ സീതാലിക്കുട്ടി, കൽപ്പബാവ, സി വി വിമൽകുമാർ, ഹമീദ് കൈനിക്കര, പി വി സമദ്, കെ കുഞ്ഞിപ്പ എന്നിവർ പ്രസംഗിച്ചു. മുസ്ലിം ലീഗ് ഭരണഘടനയെ വിഭാവനം ചെയ്തിട്ടുള്ള അധ്യക്ഷന്മാരുടെ കൂട്ടത്തിൽ ഇരുന്ന് പ്രവർത്തിച്ച ഒരാൾക്ക് നൽകുന്ന പദവി തിരൂരിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അംസാ സാഹിബ് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും എല്ലാവർക്കും അറിയാം. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു കാവൽക്കാരനാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ തിരൂരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ പാർട്ടിക്ക് വന്നുപെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് വന്നുപെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് അദ്ദേഹം നേതൃത്വം നൽകുന്ന ആളുകളുമായി സംസാരിച്ച് അത്തരം പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തു പോകാനും അത്തരം പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുവാനുള്ള വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്ന ഒരാൾ കൂടിയാണ് സംസാരം. ഇനി ചില അറിയിപ്പുകൾ. ചെമ്പ്ര കുരുക്കൾപടിയിൽ പുതുതായി സ്ഥാപിക്കാനിരിക്കുന്ന മൊബൈൽ ടവർ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ചെമ്പ്ര നിവാസികളുടെ 21 അംഗ ആക്ഷൻ കൗൺസിലിന് രൂപം നൽകി. മണ്ടായപ്പുറത്ത് ഉണ്ണിമൂപ്പൻ കൺവീനറായി തിരഞ്ഞെടുത്ത ആക്ഷൻ കൗൺസിലിൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്നതും തൊട്ടടുത്ത് പള്ളി, മദ്രസ എന്നിവ സ്ഥിതി ചെയ്യുന്നതുമായ സ്ഥലത്തു നിന്നും ടവർ നിർമ്മാണം മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. ടവർ നിർമ്മാണം മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ കളക്ടർ, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. തിരൂർ നഗരസഭയിൽ അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾക്കായി ഓവർസിയർ തസ്തികളിലേക്കും ഡാറ്റ എൻട്രി അക്കൗണ്ടന്റ് തസ്തികളിലേക്കും ഓരോ ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ നിയമിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഓവർസിയർ ഒഴിവിലേക്ക് സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ, ശമ്പളം 11,000 രൂപ, അക്കൗണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ യോഗ്യത, ബികോം, PGDCA, മലയാളം ടൈപ്പ് റൈറ്റിംഗ്, മലയാളം ടൈപ്പിംഗ്, ശമ്പളം 10,000 രൂപ. അപേക്ഷകൾ ആഗസ്റ്റ് 16 വൈകിട്ട് 3 PM മുമ്പായി നഗരസഭാ ഓഫീസിൽ ലഭിച്ചിരിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തിരൂർ ടൗൺ യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് മാധവൻ പാലാട്ട് ഉദ്ഘാടനം ചെയ്തു. 80 വയസ്സ് പിന്നിട്ട ടി മുഹമ്മദ്, കള്ളിക്കൽ മുഹമ്മദ്, വാണികാന്തൻ, രാജഗോപാലൻ എന്നിവരെ ആദരിച്ചു. വി അപ്പു മാസ്റ്റർ, ഗോപാലകൃഷ്ണ മാരാർ എന്നിവർ സംസാരിച്ചു. കെ ഗോവിന്ദൻകുട്ടി ക്ലാസ് എടുത്തു. കെ ജി വാസു വിശദീകരണം നടത്തി. വി സി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുഞ്ചൻ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷിക പൊതുയോഗം ആഗസ്റ്റ് 15 തിങ്കൾ പകൽ 2 പൂങ്ങോട്ടുകുളം കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ നടക്കും. പരിപാടി സി മമ്മൂട്ടി MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അധ്യക്ഷനാകും. തിരൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും ചൊവ്വ രാവിലെ 8 മുതൽ 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ചരമ വാർത്തകൾ. മുത്തൂർ തലപ്പള്ളി വട്ടംപറമ്പത്ത് ഗോപാലകൃഷ്ണൻ നായർ 86 വയസ്സ് അന്തരിച്ചു. ഭാര്യ മാധവിക്കുട്ടി ടീച്ചർ. മക്കൾ സുരേന്ദ്രൻ, സുജാത, രമണി, രാജേന്ദ്രൻ, ഹരീഷ്. മരുമക്കൾ ശിവരാമൻ നായർ, ജയനാരായണൻ, ഗംഗ, ഗിരിജ, രജനി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനാളൂർ പഞ്ചായത്ത് പ്ലാസ്റ്റിക് വിമുക്തമാകുന്നു. പ്ലാസ്റ്റിക് നിർമാർജന പരിപാടി വി അബ്ദുറഹിമാൻ MLA ഉദ്ഘാടനം ചെയ്തു. റാഗിംഗിന് മറുപടി ജനാധിപത്യ ക്യാമ്പസ്. തിരൂർ TMG കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ റാഗിംഗ് വിരുദ്ധ കൂട്ടായ്മ നടത്തി. ഡോക്ടർമാരില്ല, വട്ടം CHSEയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുസ്തക സമാഹരണവുമായി അന്നാര നാട്ടുവെളിച്ചം വായനശാല.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.